സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് ഹെൽത്തി ആയ ഒരു പുട്ടുണ്ട്. രണ്ട് കപ്പ് ഓട്സ്, അര ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്, സ്വാദും കൂടിയാണ്. അര കപ്പ് വെള്ളമെടുത്ത് കുറച്ച് കുറച്ചായി തെളിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഓട്സ് പൊടിച്ച ശേഷവും വെള്ളം നനച്ചെടുക്കാം, പൊടിക്കാതെയും വെള്ളം നനച്ചെടുക്കാം. രണ്ടായാലും ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് കുടഞ്ഞ ശേഷമേ നനച്ചെടുക്കാവൂ. ഓട്സ് നനയ്ക്കുമ്പോൾ ഇടയ്ക്കിടെ ഒന്ന് പിടിച്ചു നോക്കുന്നത് നല്ലതാണ്. പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓട്സിനെ ആവശ്യത്തിനുള്ള വെള്ളമായി എന്ന് കരുതാം. അധികം വെള്ളമായാൽ പുട്ടുണ്ടാക്കാൻ കഴിയില്ല. ഇനി ഇത് 10 മിനിറ്റ് നേരം മാറ്റിവെച്ച ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഒന്ന് ചെറുതായി പൊടിച്ചാൽ മതി. മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി തിരിച്ചെടുക്കാം. കുറച്ച് കുറച്ചായാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇത് മിക്സിയിലിട്ട് അധിക നേരം തിരിക്കരുത്, അപ്പോൾ കട്ടയായി പോകും. ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇത് ഹെൽത്തി ആയ ഒരു പുട്ടാണ്. ഇനി പൊടിച്ചെടുത്ത പുട്ടെല്ലാം ഒന്നിച്ചിട്ട് ഒന്ന് ഇളക്കിയ ശേഷം പുട്ടും ചുട്ടിയിൽ ചുട്ടെടുക്കാം. സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. Thank you.
ഇത് വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ്. പിന്നെ കറി വേണം എന്നുള്ളവർക്ക് എന്ത് കറിയാണോ ഇഷ്ടം ആ കറി ഉണ്ടാക്കി കഴിക്കാം. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന പുട്ടാണ്. ഇനി ഇത് ആവി കയറ്റി എടുക്കാം. ബാക്കിയുള്ള പുട്ടും ഇതുപോലെ ചുട്ടെടുക്കാം. അരിയെ പോലെ പൊടിക്കുകയും വറുക്കുകയും ഒന്നും വേണ്ട. എപ്പോൾ വേണമെങ്കിലും പുട്ടുണ്ടാക്കണം എന്ന് തോന്നിയാൽ പുട്ടുണ്ടാക്കി കഴിക്കാം. അരിപ്പുട്ടിനേക്കാൾ വളരെയധികം ഗുണം ചെയ്യുന്ന പുട്ടാണ് ഓട്സ് പുട്ട്. പുട്ടുണ്ടാക്കുമ്പോൾ എന്താണ് വെക്കേണ്ടത് എങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ചിക്കനോ ഫിഷോ എന്ത് വെച്ച് ഉണ്ടാക്കിയാലും പുട്ട് സൂപ്പറാണ്. നിങ്ങളും ഒന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.